മഞ്ഞ പ്രാവശ്യം തൊട്ടു കഴിഞ്ഞ പ്രാവശ്യം തൊട്ടിന്ന് പക്ഷെ ഇപ്രാവശ്യം തൊടാൻ പറ്റിയിട്ടില്ല. ഇതാണ് മഞ്ഞ് ബർഫ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഡേ 3 ലേലാണ് നമ്മളില്ലേ. ഹെലികോപ്റ്റർ കണ്ടോ അറിയില്ല, കിതക്കണ കണ്ടോ. ഞാൻ രണ്ട് സ്റ്റെപ്പ് കയറി ടെറസിലാണ് നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. കുറച്ച് ഉള്ളിലേക്ക് വരണം, ഡേ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം. പിന്നെ പറയാൻ വെച്ചാൽ നല്ലൊരു ഏരിയ ആണ്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോകാനല്ലേ ബൈക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 9 മണിയാകുമ്പോൾ ഞാൻ ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങണം. ഞാൻ ഒന്ന് മേക്ക് കഴിയല്ലേ, കുളിക്കുകയൊക്കെ ചെയ്യണം. ഇന്നലെ രാത്രി ഒന്ന് എല്ലാം കഴിഞ്ഞ് സമാധാനം, നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. ഇന്നലെ രാത്രി നമുക്ക് നോർമൽ വെജ് ഖാന, ചോറ് രാജ്മ ആലു ഗോപി, ഉരുളക്കിഴങ്ങും കോളിഫ്ലവർട്ട് ഒരു കറി, ഒരു സബ്ജി, പനീറിൻ്റെ ഒരു കറിയും പപ്പടം ഉണ്ടായിരുന്നു. അപ്പം നോൺ വെജ് വേണമെന്ന് ഞാനും വൈഫും പറഞ്ഞു, കാരണം ഇത് ഹലാൽ കിട്ടും ഇവിടെ സുഖമായിട്ട്. അങ്ങനെ പറഞ്ഞ ഓണർ ഹലാലിൻ്റെ ആളാണ്. അങ്ങനെ നമുക്ക് ചിക്കൻ്റെ കറി കിട്ടി. ആ ചിക്കൻ്റെ സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു, നല്ല എരിവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലോണം ചോറുന്നു. ഇന്ന് രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പം പൂരി ഉണ്ടായിരുന്നത്. പൂരി പിന്നെ ഒരു ചേട്ടൻ സബ്ജി എന്ന് വിളിക്കുന്നുണ്ട്, സബ്ജി എന്ന് പറയാൻ പറ്റില്ല, വല്ല തട കെട്ടി നിർത്തുന്നുണ്ട്. അമ്മ ലൂസായിട്ടൊരു കറി, അത് ഒഴിവാക്കി ഞങ്ങൾ എന്താ ചായയിൽ മുക്കി തിന്നാൻ തുടങ്ങി. ചായയിൽ നമ്മൾ നല്ല പാൽ ചായ, ഏലക്കായ കെട്ടെ. അതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാവിലെ ഇവിടെ ഒരു ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ ഞാൻ ഓർഡർ ചെയ്തിരുന്നു റൂമിൽ മാത്രം. പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ കൊട്ടു കെട്ടിപ്പം ബ്ലാക്ക് ടീ കുടിക്കാൻ പറ്റില്ല, അത്രക്കും ടൈറ്റ്. ഒരു പാൽ ഒഴിച്ച് ഒഴിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, അതുകൊണ്ട് അതും കുടിക്കാൻ പറ്റില്ല. അത് പോട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ ഇനി താഴെ ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ വണ്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ ഷോട്ടുകൾ കാണിക്കാം. കുറേ ആൾക്കാർ ഇതാ കാറിലാണ്, കുറച്ച് ആൾക്കാർ റൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡിംഗ് ആണോ? ഇതാണ് നമ്മളെ വണ്ടി. കിതച്ചിട്ട് വയ്യ. സെറ്റ് ചെയ്യട്ടെ ബാഗ്. ഈ ഉപ്പം എന്താ കിതപ്പ് അറിയോ? ഓക്കെ. ഓ, ലേ ടൗണാണ് ഈ കാണുന്നത്. ഫ്രണ്ടിലൊക്കെ അടിപൊളി മലകളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്ത് എൻ്റെ മെമ്മറി ഫുള്ളാവുന്ന കാര്യം ഷുവറാണ്. ലേയിലെത്തി നമ്മൾ ആദ്യം ചെയ്ത് പെട്രോൾ അടിക്കുക ചെയ്തത്. 3 റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 500ഉം 2 ഹിമാലയം, പിന്നെ സ്വന്തമായിട്ട് വന്ന 2 ആൾക്കാരുടെ വെഹിക്കിളും കൂട്ടിയിട്ട് 7 വെഹിക്കിളാണ് പോണത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോള് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡാണ്, അതായത് ഈ ഒരു ബൈക്ക് ട്രിപ്പിൽ നമുക്ക് ഇൻക്ലൂഡാണ് അർത്ഥം. കൈ വെറ്റ് നനഞ്ഞിട്ട് ഇടാൻ കഴിയില്ല. അത് ഓണാക്കാൻ ഇത് പിടിച്ച അപ്പളേ നമ്മൾ പോയി. പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചു, ഗ്ലൗസ് ഇടാൻ കഴിയില്ല, കൈയൊക്കെ വേർത്തുക. നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ടാണ്. സോ ചലേ, ഏത് ഭാഗത്തേക്ക് ഒരു അങ്ങനെ പോയത്? ഏ റൈറ്റിക്കോ? എവിടെ വിട്ടിയേ? നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാർഡുംഗ്ല പാസ്സാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇന്നലെ നിന്ന് ഞാൻ ഒരു സീറ്റിൻ്റെ ബാക്കിലായിരുന്നു ഇത് ടെമ്പോ ട്രാവലിൻ്റെ, അത് ഫുള്ള് മറന്നിട്ടായിരുന്നു. എന്നെ പറ്റീസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വാവ്, ബൈക്കിനാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ പോയതിനെക്കാട്ടിലും ആൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്.
അതായത് 18,000 മുകളിലായിരിക്കും നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്. അപ്പം ഇറ്റ്സ് ലിറ്റിൽ ഡേഞ്ചറസ്. അപ്പം നമുക്കവിടെ പിന്നെ മിലിറ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരവിടെ നമ്മളൊരു 20 മിനിറ്റിന് മുകളിൽ പോയി നിൽക്കാൻ സമ്മതിക്കില്ലെന്നാണ് ഞാൻ കേട്ടത്. കാരണം എന്തായാലും ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അടിക്കും. അപ്പം ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അടിക്കാതെക്കാലം മെഡിസിൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനും വൈഫ് എടുത്തിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, ഫുൾ മലകളാണ്. ഇന്നലെ കണ്ടിട്ട് നമ്മൾ മലകളെ, നമ്മളിന്നലെ ഹിമാലയത്തിൻ്റെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുതന്നെ വന്നത്. അപ്പോൾ നമ്മൾ ബേക്കറി ഷോപ്പൊക്കെ പോയ പോലെയാണ്, പല ഷേപ്പിൽ പല കളറിൽ പലതരം മലകളാണ് നടക്കുന്നത്. അങ്ങനെ തന്നെ പറയണം, ഇതുവരെ മഴയോ മഞ്ഞോ അങ്ങനെ എന്തും നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഫുള്ള് വെയിൽ തന്നെയാണ്. ഞാനൊരു ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രം റൈഡ് ചെയ്യുന്നുള്ളൂ. ഒരു കൈ ഇപ്പം വെറുതെ ഇട്ടിക്കുകയാണ്, ഗ്ലൗസ് ഇട്ടിട്ടില്ല ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്, ചേ ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ എണീറ്റ് ബൈക്ക് എടുത്ത് പോകുന്നതാണ്, നല്ല റഷായിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ ഒരു സിങ്ക് ആയിട്ടില്ല എല്ലാ കാര്യമായിട്ട്. പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടില്ല റൈഡിങ് പാൻ്റായിട്ടുള്ളത്. അത് മതി, ഞാൻ ഇതുവരെ ഒന്ന് കംഫർട്ടായി വന്നിട്ടില്ല. അതിൻ്റെ മുകളിൽ റെയിൻ ജാക്കറ്റൊക്കെ ഇട്ടുണ്ട്, എന്തിനാ ഇട്ടെന്ന് എനിക്കറിയില്ല. മഞ്ഞും അതുപോലെ മഴയൊക്കെ പ്രതീക്ഷിച്ച് ഞാനൊരു 3 ലെയർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരാവശ്യമില്ല. ഞാൻ ഉള്ളിൽ സ്ഥലത്ത് പറഞ്ഞാൽ വേർത്ത് കുളിക്കുകയാണ്. അതുപോലെ വേറെ പ്രശ്നം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോട്ടോർ വ്ലോഗ് നമ്മൾ ഈ ക്യാമറ വെച്ച് ചെയ്തത്. അത് പുതിയത് മേടിച്ചൊരു ഗോപ്രോ ആണിത്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്, എവിടെ സ്വിച്ച് ഓൺ ചെയ്യും എന്നൊരു ഐഡിയ ഇല്ല. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലൗസ് തന്നെ ഉപയോഗിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് വളരെ വലിയൊരു വിഡ്ഢിത്തരം എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, നമ്മൾ കാടുങ്കിലാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ഈ പോകുന്ന കാലം വരെ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് അല്ലെങ്കിൽ ടോപ്പസ്റ്റ് മോട്ടോറബിൾ പാസ് എന്ന് പറയുന്നത്, കാടുങ്കില. ഏകദേശം 18,000 ഫീറ്റോളം ഉയരമുണ്ട്. തണുപ്പ് കാലത്തൊക്കെ വളരെ റിസ്ക്കിയാണ് കേട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ. അതുപോലെ ഓക്സിജൻ്റെ കമ്മി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവേ എല്ലാ പാസുകൾക്കും പറയുന്ന പേരാണ് ലാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചാങ്ല, കാർഡുങ്ല, അങ്ങനെ എല്ലാത്തും ലാ ലാ എന്ന് വരുന്നുണ്ട്. അതുപോലെ ലേക്കുകൾക്ക് ത്സോ എന്നാണ് ഇവിടെ പറയുക എന്ന് തോന്നുന്നത്. കാരണം പാങ്കോങ് ത്സോ എന്നാണ് നമ്മൾ പാങ്കോങ് ലേക്കിൽ പറയുന്നത്. എന്തായാലും നമ്മുടെ നാളെയാണ് പാങ്കോങ് ലേക്ക്, അല്ല നാളെയല്ല മറ്റന്നാളാണ് പാങ്കോങ് ലേക്കിലേക്ക് പോകുന്നത്. Finally we reach at Kartungla. Hey, ye hamara lead hai, Ronak bhai, captain sir. ഒരു പാട് ഒന്നും നടക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാല് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് നമുക്ക് എന്തായാലും വരും. കാരണം വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആണിത്. ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, ആകെ തല്ലും പിടിയാണ്. കണ്ടോ ഇത്രയും ആളുകള് ഈ ഒരു സംഭവം ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തുക്കാണ്. മനസ്സിലായില്ലേ? വേണമെന്ന് വെച്ച ആളുകൾക്ക് മുകളിലേക്ക് നടന്നു പോവാം. ഇവിടെ ബർഫൊന്നും ഇല്ല, അതായത് മഞ്ഞൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കുറച്ച് നേരത്തെ, അതായത് 2 മാസം മുമ്പ് വന്നിരുന്നെങ്കിൽ ബർഫ് ഉണ്ടാവും. ഇത് കാണാൻ പറ്റും, ഓക്സിജൻ ലെവൽ ഇസ് വെരി ലോ ഹിയർ. Do not halt here more than 20 minutes. Drink plenty of water. If you feel headache, dizziness, immediately drive off to lower the altitude towards Nubra Valley Lake. In case of the medical emergency, contact our Mi Room or Ladakh Rescue. Whatever it is, we did it, we did it. We are so happy, so happy. Okay, photo bhi nikal diya hum log. Yo, hindi nu parayalle. Photo eduthu. Nammal ivadnu kaichiran povanu. Chinnalathe athra problem illa thunki headache kaariyangalonu. ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എൻ്റെ ടാങ്ക് ബാഗിൻ്റെ സാധനം പൊട്ടിപ്പോയി. നമസ്കാരം. ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്നും ഈ ചാനൽ എങ്ങനെയാണ് ഓടുന്നതൊക്കെ. പലരും കമൻസ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാൻ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടാണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ആകെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് എന്താ വെച്ചാൽ, നിങ്ങളിപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ വീഡിയോ നല്ല വീഡിയോ ആണ്, നിങ്ങൾക്ക് വിചാരിച്ച വ്യൂ കിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി പലതും ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായി ചെയ്യാമെന്ന് പറയുന്ന ഈ ഇവിടെ ഇങ്ങനെ ഒരു ലവ് ചിഹ്നം പോലെ സംഭവം ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് പോയി കണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്താ പൈസ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര സ്നേഹം നമ്മളത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം ഞാൻ പറയട്ടെ, അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റായി ചോദിക്കുകയാണ്. ഞാൻ പൊതുവേ ഈ ചാനൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തതാണ്. അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോസ് ഉണ്ടാവും. നമ്മൾ വളരെ യുണീക്കായിട്ടുള്ള ഇതാ ഈ വീഡിയോനെ പോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോസ് എന്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുവിടാം. അതുവഴി എനിക്ക് എൻ്റെ വ്യൂവും കൂടും. ആ വ്യൂ കൂടുന്നതോട് കൂടി നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇത്തരം വീഡിയോസ് ചെയ്യാനും. അപ്പം അതാണ് എനിക്ക് എല്ലാവർക്കും റിക്വസ്റ്റ്. കൂടുതൽ പറഞ്ഞ് വീർപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം.
കാർഡുങ്കലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്, കാരണം നമ്മൾ നുബ്രവാലിയിലേക്കാണ് ഇന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ റോഡ് ഇത്തിരി മോശമാണ് ഇവിടെ, പക്ഷെ നല്ല രസമുണ്ട് ഡ്രൈവ് ചെയ്യാം. മഞ്ഞുരുക്കിയിട്ട് റോഡ് കിടന്നിട്ട് ഈ കാണുക, റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഇത് മഞ്ഞാണ്, പക്ഷെ കുറച്ച് പഴയതാണ്. ഇവിടെ വണ്ടികളെ പോയിട്ട് ചളിയായിട്ട് കാണാൻ പറ്റും. ഓ വണ്ടിൻ്റെ അടി. പ്രാവശ്യം മഞ്ഞ് കണ്ടില്ല എന്ന് പറയാം. മഞ്ഞ് പ്രാവശ്യം തൊട്ടു, കഴിഞ്ഞ പ്രാവശ്യം തൊട്ടീന്ന് പക്ഷെ ഇപ്രാവശ്യം തൊടാൻ പറ്റിയിട്ടില്ല. ഇതാണ് മഞ്ഞ് ബർഫ്. ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ച് ഈ റോഡ് കംപ്ലീറ്റ് നാശമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു കുറച്ചൊരു ചാലഞ്ചിങ് പിടിച്ച പരിപാടിയാണ് ഈ ഓഫ് റോഡിങ്. ഒരു രസമാണ് സംഭവം, ഒരു റൈഡർ എന്ന നിലയിൽ നമ്മൾ ആസ്വദിക്കുന്ന സംഭവമാണ്. ഇവിടെയൊക്കെ മഞ്ഞുണ്ട് കേട്ടോ, മഞ്ഞ് ഇവിടെ നിന്നും ഉരുകിയിട്ടില്ല. അങ്ങനെ സന്തോഷം എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറ്റാത്ത പ്രാവശ്യം പറ്റിക്കഴിഞ്ഞു. കാർട്ടൂങ്കിലെ കഴിഞ്ഞു, ലേ കഴിഞ്ഞു. അയ്യോ കുണ്ട് കുണ്ട് കുണ്ട്, വീണ്ടും കുണ്ട്, കുണ്ടോട് കുണ്ട്. നമ്മളിപ്പം പുളു എന്ന് പറഞ്ഞ സ്ഥലം, പുളു, സൗത്ത് പുളു. അവിടെ ഒരു മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട്. ഞാൻ അവിടെ അവിടെ നിന്ന് സ്കിഡ് ആവാനൊക്കെ പോയി. ഞാൻ ആ ക്യാമ്പിൽ കുറേ മിലിറ്ററിയിലെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി ഇങ്ങനെ തിരിഞ്ഞാൽ നോക്കിയപ്പം ടേണാ, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് സ്കിഡായി, പക്ഷേ വീണൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി. മിലിറ്ററി ഓ ഓ എന്നൊക്കെ കൊച്ചൻ ആക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ലഞ്ച്. ഇവിടെ ഞാൻ നിങ്ങൾ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനൊരു വെജ് ഫ്രൈഡ് റൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വെജ് ബ്രെഡ് ഓംലെറ്റ് ഓർഡർ ചെയ്തിരുന്നോ, അത് അറിയില്ല അവിടെ ഉണ്ടോ എന്നല്ലേ. ഞാൻ എന്തായാലും ഒരു മാഗി ഓർഡർ ചെയ്തിരുന്നു, ഇത് സ്പൈസിയും ഒക്കെ. ഒരു ബ്രെഡ് ഓംലെറ്റും ചായയും കൂടി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് എന്താ പ്രധാനം, എഗ് ഫ്രൈഡ് റൈസാണ്. നമ്മൾ കൂടുതൽ രണ്ട് മൂന്ന് ആൾക്കാർ വരാണ്ട് ഇവർ ഇപ്പം എത്തിയിട്ടുണ്ട്. ജോലി ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് കുറച്ച് ഒന്ന് അമയം കിട്ടും നമുക്ക്, നമ്മൾ റെസ്റ്റ് എടുക്കാൻ. ഞാൻ ഏകദേശം 100 കിലോമീറ്റർ അത്രയ്ക്കേ പോകേണ്ടാവുള്ളൂ നൂപ്പറേക്ക്. എന്നാലും സമയം ലേറ്റാന്ന്, നമ്മൾ ഇറങ്ങിയത് തന്നെ 10:30 ആയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ അണ്ട ഫ്രൈഡ് റൈസ്. നല്ല ഡാർക്കായി കാണുന്നുണ്ടാവും ഇതുകൂടെ. ലഞ്ച് കഴിച്ചു പുള്ളു പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. മുന്നിലാ പോണ ടീം കംപ്ലീറ്റ്. ഞാൻ ഒരു ബാക്കിൽ മെല്ലെ പിടിക്കും ഒരു ആവറേജ് സ്പീഡിൽ. ഒന്നാമത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഈ സാധനങ്ങളൊക്കെ വലിച്ചു പോയിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് കംഫർട്ടായിട്ടല്ല റൈഡ് ചെയ്യണം. എസ്പെഷ്യലി ഓഫ് റോഡിങ്ങിന് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. ഫുൾ ഓഫ് റോഡിങ് ആണ്. ഇപ്പം ഫുഡ് കഴിച്ചിട്ടുള്ളൂ, വയറ് ഓൾറെഡി ഗ്യാസും ഉണ്ട്. നമുക്ക് വയറ് നിറഞ്ഞ് ഒന്നും കാണില്ലേ, ഈ ക്ലൗഡി ആയി എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസർ. വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്വാസപ്പെടുമ്പോൾ അത് ക്ലൗഡി ആവുകയാണ്. ഫുഡ് കഴിച്ച കുറച്ച് ദൂരം നമുക്ക് വളരെ മോശം റോഡുകളായിരുന്നു, പക്ഷെ അത് വളരെ രസകരമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റി, ആസ്വദിച്ച് തന്നെ ഓടിച്ചു. അത് കഴിഞ്ഞ് ചെറിയ ഗ്രാമങ്ങളും, പിന്നെ നമ്മൾ കുറച്ച് ആളുകളില്ലാത്ത വളരെ വിശാലമായ സ്ഥലത്തോട് ഡ്രൈവ് ചെയ്തു. മുകളിൽ നീലാകാശം, ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ പാറയും കുഴിയും മാത്രം. അതും പലതരം കളറ് പാറകൾ, ചില സ്ഥലത്ത് പച്ചയായിരിക്കും, ചില സ്ഥലത്ത് ചുവപ്പായിരിക്കും. എന്തായാലും എനിക്ക് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൽ ഉപരി ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ കാഴ്ചകളൊക്കെ, വളരെ രസകരമായ കാഴ്ചകൾ. പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഡ്രൈവ് ചെയ്യുന്ന ഞാനായതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ കംപ്ലീറ്റ് എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഞാനിത് ആസ്വദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാമറ ഒന്ന് ഓണാക്കി തിരിയുമ്പോഴേക്കും നെക്സ്റ്റ് വളവ് വന്നിട്ടുണ്ടാവും. ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അഗാധമായ കൊക്കയിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പം അതും എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ബാക്കിൽ ഫൈഫും ഉണ്ട്. അപ്പം രണ്ടുപേരും അപകടമൊന്നും പറ്റാതെ വീട്ടിലെത്തുകൂടി വേണമല്ലോ. അപ്പോൾ നമ്മൾ വളരെ ആസ്വദിച്ചാണെങ്കിൽ പോലും വളരെ സുന്ദരമായ ബ്യൂട്ടിഫുള്ളായ ഈ ഒരു ലൊക്കേഷൻ കണ്ടുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നേരത്തെ ഫുള്ള് പിങ്ക് കളർ മല്ലിയിരുന്നു. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത് ബേക്കറി പോയ മാതിരിയാണ്, പല കളറിലാണ് സംഭവം ഇവിടെ നടക്കുന്നത്. ആ വീണ്ടും ഒന്ന് പിങ്ക് റോക്ക്.
ഇതൊരു പ്രോപ്പർ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നുബ്ര വാലിയിലേക്ക് പോവുക, പാങ്കോങ്ങിലേക്ക് പോവുക, അതുപോലെ തന്നെ നമുക്ക് കാട്ടുംകുല വഴി ലേയിലേക്കും പോവാം. അപ്പോൾ എല്ലായിടത്തും പോകാൻ പറ്റിയ നുബ്ര വാലിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ മൂന്ന് റോഡുകൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണിത്. ഗൾഫ് കൺട്രീസിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ പോലെ, കാരണം മണലാണ് ഫുള്ള്. നുബ്രയിലെ അറിയാലോ, ഡെസേർട്ട് ഉണ്ട്, നമ്മുടെ മണലിൻ്റെ ഒക്കെ പോലത്തെ ഒരു മലയ്ക്ക് തന്നെയാണത്. പലതരം കല്ലുകളുണ്ട്, വെള്ള, മഞ്ഞ, പച്ച, പിങ്ക്, കറുപ്പ്. അവിടുന്ന് പ്രതാപ്പൂര് വഴി നമ്മൾ നുബ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുരം ഇറങ്ങാനുണ്ട്. ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ വലിയൊരു പുഴ കുത്തി ഒലിച്ച് ഒഴുകുന്നുണ്ട്. അതുപോലെ ദൂരെ നമുക്ക് മണൽക്കാറ്റടിക്കണമെന്ന് കാണാൻ പറ്റും. എന്തെന്നായാലും ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് ഞാൻ ഈ കാണുന്നത് കംപ്ലീറ്റും. അവസാനം കണ്ട ആ ഒരു സെറ്റപ്പ് സ്ഥലം കൂടി കഴിഞ്ഞപ്പോൾക്ക് എൻ്റെ കിളി ചെറുതായിട്ടൊന്ന് പാറിപ്പോയി തന്നെ പറയണം. വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് എന്താ പറയുക, അടക്കാൻ പറ്റാത്ത എന്തോ ഒരു സന്തോഷമോ സങ്കടമോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വളരെ ഹാപ്പിയാണ് ഞാൻ, വളരെ ഹാപ്പിയാണ്. അവിടുന്ന് ദിഷ്കിത്ത് വഴി നമ്മൾ ഹുണ്ടർലയിലെ നമ്മുടെ റൂമിലേക്ക് എത്തി. നമ്മുടെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളഞ്ഞു നിൽക്കുന്ന ആപ്പിളും ആപ്രിക്കോട്ടും മറ്റ് ഫലങ്ങളൊക്കെ അല്ലേ ഒരു തോട്ടത്തിൻ്റെ നടുവിലെ ടെൻറ്റാണ്. ഈ ടെൻറ്റിലെ വിശേഷങ്ങളും അതുപോലെ ദിഷ്കിത്തിലെ ദിഷ്കിത് ഗോംബ എന്ന് പറഞ്ഞ മോണസ്റ്ററിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ സമയപരിധി കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.